ഹായ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു തമിഴ് സ്റ്റൈലിലുള്ള അവിയലാണ്. അവിയൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അവിയൽ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് മുരിങ്ങയ്ക്ക, ഇത് ബീൻസ്, ഇത് പടവലങ്ങ, ഇത് രണ്ട് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എരിക്ക് പച്ചമുളക്, ക്യാരറ്റ്, ഇത് നമ്മുടെ പച്ച വാഴയ്ക്കയാണ്, ഇത് ചേന. എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മുടെ അവിയലിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേവിക്കാം. വയ്ക്കാം, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചും വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എണ്ണയിൽ വഴട്ടിയെടുക്കാം. ഞാൻ പക്ഷെ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനാണ് വെക്കുന്നത്. തമിഴ്നാട്ടിലെ അവിയലിൽ മഞ്ഞപ്പൊടി ചേർക്കത്തില്ല, പക്ഷെ ഞാൻ വെജിറ്റബിൾസിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കും. ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇടാം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അവിയലിന് അരച്ചിടാനായിട്ട് കുറച്ച് തേങ്ങ മിക്സിയിലേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ ജീരകം, ഇതിൻ്റെ കൂടെ എരിക്ക് വേണ്ടി ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിക്ക് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇത് വെള്ളം ഒഴിച്ചു അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെയും നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് ചതച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് ഒരു ചുറ്റും കൂടെ ചുറ്റാം. നമ്മുടെ അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് നല്ല മിക്സ് ചെയ്ത് വിടാം. ഇനി കുറച്ച് നേരം കൂടെ വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചത് അതിലേക്ക് ഇടാം. ഇവിടെ ഞാൻ ചതച്ച് വെച്ചിരിക്ക തേങ്ങ, ഇത് നമുക്ക് അതിലേക്ക് ഇടാം. നല്ല മൂടി വെക്കാം. കുറച്ച് നേരം അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. പുളിപ്പിന് വേണമെങ്കിൽ നമുക്ക് മാങ്ങയും ചേർക്കാം. ഞാനിവിടെ തൈരാ ചേർത്തേക്കുന്നത്. നല്ല മിക്സ് ചെയ്യണം. നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. കുറച്ച് കറിവേപ്പില. നമ്മുടെ മണക്ക മണക്ക രുചിയാർന്ന അവിയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്.